ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ 8 OTT അപ്ഡേറ്റുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ദീപാവലി പ്രമാണിച്ച് OTT റിലീസ് ചെയ്യപ്പെട്ട ഇനി OTT റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകൾ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ അനുശ്വര രാജൻ നായികവേഷത്തിൽ എത്തിയ മൈക്ക് എന്ന സിനിമയാണ്. ജോൺ എബ്രഹാം നിർമ്മിച്ച മൈക്ക് എന്ന സിനിമ മനോരമ, മാക്സ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ OTT അപ്ഡേറ്റ് തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. സിനിമയുടെ പേര് ബിംബീസര എന്നാണ്. നന്ദമുരി കല്യാണ റാം നായകനടുത്തിയ സിനിമ. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്നലെ അർദ്ധരാത്രി 11:30 OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. മൂന്നാമത്തെ അപ്ഡേറ്റ് നേരത്തെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യപ്പെട്ട ലൈഗർ എന്ന സിനിമയുടേതാണ്. വിജയ് ദേവരകൊണ്ട നായകനെത്തിയ സിനിമ ഒരു മോശം സിനിമയാണ്. ചിത്രം ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ കൂടി OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാലാമത്തെ OTT അപ്ഡേറ്റ് തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് വിജയിച്ച സിനിമയുടെ പേര് സ്വാതി മുത്യം എന്നാണ്. സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപനം വന്നെത്തിയിരിക്കുകയാണ്. നേരത്തെ 28 OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന 24 തിങ്കളാഴ്ച ദിവസം അഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യപ്പെടുമെന്നത് കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ 5 OTT അപ്ഡേറ്റും തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. കൃഷ്ണ വൃന്ദ വിഹാരി എന്നാണ് സിനിമയുടെ പേര്. ഒരു എന്റർടൈനർ, ഫാമിലി കോമഡി, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഈ വരുന്ന 23 നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ 22 എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും 23 നാളെ അർദ്ധരാത്രി 12 മണിക്ക് സിനിമ ലഭ്യമാകുകയുള്ളൂ. ആറാമത്തെ അപ്ഡേറ്റും തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. നാഗാർജുന നായകനെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ദി ഗോസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഈ മാസം ആദ്യം തിയേറ്ററുകളിലൊക്കെ എത്തി പരാജയം ഏറ്റുവാങ്ങിയ എന്നാൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ് ദി ഗോസ്റ്റ് എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിയേറ്ററുകളിലൊക്കെ എത്തി കൃത്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ സിനിമ OTT റിലീസ് ചെയ്യപ്പെടുകയാണ്. നവംബർ 2 സിനിമ തെലുഗു ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാകും. ഇന്നത്തെ 7 OTT അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. സബാഷ് ചന്ദ്രബോസ് എന്നാണ് സിനിമയുടെ പേര്. വിഷ്ണു ഉണ്ണികൃഷ്ണ നായകനായ സിനിമ നേരത്തെ തിയേറ്ററുകളിലൊക്കെ എത്തി പരാജയപ്പെട്ട സിനിമയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരുന്നു. ഈ ഒക്ടോബർ മാസം അവസാനത്തെ ആഴ്ച, അതായത് അടുത്ത ആഴ്ച സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് 8 അപ്ഡേറ്റ്. നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ മമ്മുക്ക നായകനെത്തി തിയേറ്ററുകളിലെ വിജയമായ റൊഷാക്ക് എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ഒക്ടോബർ 7 തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ OTT റിലീസ് അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ മാസം ആദ്യവാരം, അതല്ലെങ്കിൽ നവംബർ മാസം 2 ആഴ്ച സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിൽ നവംബർ 4 തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മമ്മൂക്കയുടെ റൊഷാക്ക് എന്ന സിനിമ OTT റിലീസ് ചെയ്യാനുള്ള സാധ്യതകളാണ് നിലവിൽ കൂടുതൽ. മലയാളത്തിന് പുറമെ ഭീഷ്മപർവം എന്ന സിനിമ പോലെ തന്നെ പാനിന്ത്യൻ ഭാഷകളിലായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ OTT റിലീസ് ചെയ്യപ്പെടുക. അപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ടും സിനിമയുടെ OTT തരംഗത്തിനൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.